الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم إن لله أبدالا بهم يمطر وبهم يرزق وبهم يعان صدق رسول الله صلى الله عليه وسلم ومن تكن برسول الله نصرته إن تلقه الأسد في أعجامها تجبي بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മ ധീരരായ പ്രവർത്തകർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആണ്ട് നേർച്ച, ഉറൂസ് എന്നെല്ലാം പറയപ്പെടുന്നത് ഒരു അർത്ഥത്തിനാണ്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏതാനും സഹാബികളും ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശുഹദാ ഉഹദിനെ സിയാറത്ത് ചെയ്യാൻ എല്ലാ ഓരോ കൊല്ലവും തികയുമ്പോൾ വരുമായിരുന്നു. കാന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅതി ഇന്ദ ശുഹദാ ഉഹദിൻ വമഅഹു അസ്ഹാബുഹു അലാ റഇസി കുല്ലി സന എല്ലാ ഓരോ കൊല്ലവും പൂർത്തിയായി അടുത്ത കൊല്ലം ആരംഭിക്കുന്ന ആ സമയത്ത് ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശുഹദാ ഉഹദ് സയ്യിദുന ഹംദത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ശുഹദാ ഉഹദ് അവരെ സിയാറത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോടുകൂടി വരാറുണ്ടായിരുന്നു. അപ്പോൾ കൊല്ലം പൂർത്തിയാകുന്ന സമയത്ത് എല്ലാ കൊല്ലവും
അത് പരിഗണിച്ചുകൊണ്ട് വരുന്നു എന്ന കാരണത്താൽ മരണപ്പെട്ടുപോയ ആളുകളെ എപ്പോഴും സ്മരിക്കുന്നതിന് പുറമെ കൊല്ലം പൂർത്തിയാകുമ്പോൾ സ്മരിക്കുക എന്നത് ഇസ്ലാമിൽ സുന്നത്താക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് കൊല്ലത്തിലൊരിക്കൽ ചെയ്യപ്പെടുന്ന കാര്യമായതിനാൽ നമ്മുടെ മലയാള ഭാഷയിൽ ആണ്ട് നടത്തുക എന്ന് പറയും. ആണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം എന്നാണല്ലോ അർത്ഥം. ആണ്ട് നടത്തുക. വേറെ ചിലർ ഈ സുന്നത്തായ കർമ്മം ചെയ്യാൻ നേർച്ചയാക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വരുന്ന ജനങ്ങളെ ഭക്ഷണം കൊടുത്ത് ആദരിക്കാനും വെള്ളം കൊടുത്ത് ആദരിക്കാനുമൊക്കെ നേർച്ചയാക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും. അവൻ എതിർ നേർച്ച. അതുകൊണ്ട് ചില നാട്ടിൽ സി എം വലിയൊന്നാലെ നേർച്ച എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖിൻ്റെ നേർച്ച എന്ന് പറയും. അപ്പം നേർച്ച എന്ന് പറയുന്നതും ആണ്ട് എന്ന് പറയുന്നതും ഒന്ന് തന്നെ. മൂന്നാമതായി ഇത്തരം സ്ഥലത്ത് ഉറൂസ് എന്ന് പറയും. അതിന് കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രഗത്ഭരായ ആളുകളോട് എന്നല്ല, യഥാർത്ഥ മുഅ്മിനുകളോട് ഖബറിൽ വെച്ചുകൊണ്ട് മലക്കുകൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ചോദ്യവും ചോദിച്ചു, മൻ റബ്ബുക്ക, നിന്റെ റബ്ബ് ആർ, മൻ നബിയുക്ക, നിന്റെ നബി ആർ, ഉമാ ഖിബിലത്തുക്ക, നിന്റെ ഖിബില ഏത്, ഉമാ ദീനുക്ക, നിന്റെ ദീൻ ഏത്, ഉമൻ ഇമാമുക്ക, നിന്റെ ഇമാം ആർ. ഈ ചോദ്യം ചോദിച്ചാൽ ചില ആളുകൾ ഒരു മറുപടിയും പറയൂല, ഒരൊറ്റ മറുപടിയും പറയൂല, ഇല്ലാതിരി എനിക്കറിയില്ല എന്ന് പറയും. അതിനനുസരിച്ച് ഇങ്ങനെ അടികൊള്ളും. മറ്റു ചിലർ ചെറിയ തോതിലൊക്കെ മറുപടി പറയും. അങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവസാനം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വിധം കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഖബറിലുള്ള മനുഷ്യനോട് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മലക്കുകൾ ചോദിക്കുന്നു, ഈ കാണുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിന്റെ അറിവ് എന്താണ്, നിനക്ക് പരിചയം ഉണ്ടോ, നിന്റെ അഭിപ്രായം എന്താണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്ത് ചെല്ലുന്നവൻ ചെല്ലാത്തവൻ, ചെല്ലുന്നതിനെ കളിയാക്കുന്നവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നത് തെറ്റാണെന്ന് പറയുന്നവൻ, അത് പറയാൻ പാടില്ലെന്ന് പറയുന്നവൻ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളമത്തും മഹത്വവും ഇവിടെ പഠിപ്പിക്കാത്ത ആളുകൾ ഇന്നല്ലദീന യക്തമൂന അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലദീന യക്തമൂന മാ അൻസൽനാ മിനൽ ബയ്യനാതി വൽ ഹുദ ഉലൈക യൽഅനഹുമുല്ലാഹു വയൽഅനഹുമുല്ല ലാഇനൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചും അവിടുന്ന് കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചും പറഞ്ഞു കൊടുക്കാതെ, നബി തങ്ങൾ ആരാണെന്ന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാതെ മറച്ചു വെക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ലഅനത്ത് ഉണ്ട്, എല്ലാ മുഅ്മിനീങ്ങളുടെയും ലഅനത്ത് ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു.
ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാത്തവൻ, അത് പറയുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നവൻ, അവനോടൊക്കെ മാ ഇൽമുക ബിഹാദർ റജുലി എന്ന് ചോദിക്കുമ്പോൾ അവൻ അതാ ലാ അദ്രി ലാ അദ്രി ലാ അദ്രി എന്ന് പറഞ്ഞുകൊണ്ട് ആഹ് ആഹ് എന്ന് ശബ്ദിക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ തലയിൽ അടിക്കപ്പെടും, ഫയുദ്റബു അലാ റഅ്സി, തലയുടെ മേൽ അടിക്കപ്പെടും. ഈ അടി ഖിയാമത്ത് നാൾ വരെ അടിക്കപ്പെടുകയാണ്. അതേ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവിടുത്തെ മദ്ഹ് പറയുകയും അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും പ്രശംസിക്കുകയുമെല്ലാം ചെയ്യുന്ന മുഹിബ്ബികളായ ആളുകൾ നേരത്തെ റസൂലുള്ളാഹിനെ കണ്ടവർ ആകണമെന്നില്ല. ഈ ആദരിച്ച കാരണത്താൽ അവർ പറയുന്നു, ഹാദാ റസൂലുള്ളാഹി, ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ്. ജാഅനാ ബികിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബുമായി ഞങ്ങളിലേക്ക് വന്നു. വസദ്ദഖ്നാ ബിഹി, ഞങ്ങൾ അവിടത്തെ കൊണ്ട് വിശ്വസിച്ചു. ഫാമന്നാ ബിഹി വസദ്ദഖ്നാഹു, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് അങ്ങോട്ട് പറയുമ്പോൾ, കണ്ടോ നിങ്ങൾ ആദ്യം പല ചോദ്യങ്ങളും ചോദിച്ചെങ്കിലും ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സമാപനം എന്താണ്? ഇവൻ ശരിയായ സുന്നിയാണോ അല്ലേ എന്ന പരിശോധനയാണ്. ശരിയായ സുന്നി ആവണമെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കണം, നബി തങ്ങളെ സംബന്ധിച്ച് പഠിക്കണം. നബി തങ്ങളോട് കൽബിൻ്റെ ഹൃദയത്തിൽ, കൽബിൻ്റെ ഉള്ളിൽ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാളും അള്ളാഹുവിൻ്റെ മുഴുവൻ മഖ്ലൂക്കുകളെക്കാളും പ്രിയം നബി തങ്ങളുടെ കൽബിൽ ഉണ്ടാവണം, നബി തങ്ങളോട് കൽബിൽ ഉണ്ടാവണം. അപ്പോഴാണ് ഒരു മനുഷ്യൻ ശരിയായ മുഅ്മിനായി തീരുന്നത്. ആ കാരണത്താൽ അള്ളാഹുവിൻ്റെ റസൂലാണ് ഇതെന്ന് ഖബറിൽ വച്ച് ഇവനങ്ങ് പറയുമ്പോൾ മലക്കുകൾ അവനോട് പറയുന്നു, നം നൗമത്തൽ അറൂസ്, നം നൗമത്തൽ അറൂസ്, ഒരു പുതിയാപ്പിള അവൻ്റെ റൂമിൽ അറയിൽ വിശ്രമിക്കുന്നത് പോലെ നീ വിശ്രമിച്ചു കൊള്ളുക എന്ന് പറയപ്പെടുകയും അതോടുകൂടി ചോദ്യം നിർത്തിക്കളയുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയമുണ്ട്, നബി തങ്ങൾ മുഹിബ്ബാണ് ഇവൻ, നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവനാണ് ഇവൻ എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മതി മതി, ഇനി ചോദിക്കേണ്ടതില്ല എന്ന് മലക്കുകൾ പറഞ്ഞുകൊണ്ട് ചോദ്യം നിർത്തുകയാണ്. അപ്പൊ അവിടെ അറൂസ് പുതിയാപ്പുള എന്നാണ് ഈ കബ്രാളിയെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള മഹാന്മാരുടെ പേരിൽ നടത്തപ്പെടുന്ന പരിപാടികൾക്ക് ഉറൂസ് എന്നും ചില നാട്ടിൽ പറയും. അപ്പോൾ ഉറൂസ് നടത്തുക അല്ലെങ്കിൽ ആണ്ട് നേർച്ച നടത്തുക ഇതെല്ലാം ഒന്ന് തന്നെ.
لا حول ولا قوة إلا بالله. لا حول ولا قوة. الله أكبر الله أكبر. لا إله إلا الله. اللهم صل على محمد. اللهم صل والصلاة القائمة آت محمد الوسيلة والفضيلة والدرجة الرفيعة وبعث مقاما محمودا الذي وعد وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. وصلى الله على سيدنا محمد. إذا ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി അൽ മഷ്ഹൂർ ബി സി എം വലിയല്ല, സി എം വലിയുള്ള എന്നുള്ള പേരിലാണ് മഷ്ഹൂർ. അവര് ആരായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല. അത്ര വലിയ മഹാനാണ്, അത്രയും വലിയ മഹാനാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഫൽ മുദബ്ബിറാത്തി അമ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി അമ്രൻ, കുട്ടികൾ കേൾക്കുന്നുണ്ടോ? ഫൽ മുദബ്ബിറാത്തി അമ്രൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം. അള്ളാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു. ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ? നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, നിയന്ത്രിക്കുന്നവർ. അപ്പൊ അല്ലാഹു അല്ല എന്ന് ഉറപ്പാണല്ലോ. അല്ലാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ? അല്ലാഹു ഒരുവനാണല്ലോ. അപ്പോൾ നിയന്ത്രിക്കുന്ന കൂട്ടര് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അല്ല, അല്ലാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അല്ലാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ ആയത്തുകൊണ്ടുള്ള വിവക്ഷ അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ ആണ്, അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ ആത്മാവുകൾ ആണ് ഈ പറഞ്ഞതിൻ്റെ താൽപ്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാ തൻ്റെ തഫ്സീറുൽ കബീറിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഔലിയാക്കളുടെ അർവാഹുകളെ അല്ലാഹു തആല ഏൽപ്പിക്കുന്നു. ബദരീങ്ങളുടെ അർവാഹുകളെ അല്ലാഹു തആല ഏൽപ്പിക്കുന്നു. സുഹദാ ഉഹദിന്റെ അർവാഹുകളെ ഏൽപ്പിക്കുന്നു. എത്ര എത്രയാണ് ബദരീങ്ങളെ പേര് പറയുന്ന ആളുകളെ ആക്രമിക്കാൻ വരുമ്പോ പേടിച്ച് ഓടിപ്പോയ സംഭവങ്ങൾ എത്രയുണ്ട്. അൽഹംദുലില്ലാ,
ബദരീങ്ങൾ, വഹദീങ്ങൾ, അതുപോലെയുള്ള സഹാബത്ത്, അപ്രകാരമുള്ള അതിനുശേഷമുള്ള ഔലിയാക്കൾ, ഈ ഔലിയാക്കളുടെ അർവാഹുകളെ അള്ളാഹു തആല ഈ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നിയന്ത്രണം വളരെയധികം വലിയ നിയന്ത്രണമാണ്. അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും, ഹയാത്തിന് ശേഷവും നിയന്ത്രിക്കും. മലക്കുകളെപ്പോലും അവരാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, കായൽ പട്ടണം, തമിഴ്നാട്ടിലൊരു സ്ഥലമുണ്ട് കായൽ പട്ടണം, അവിടെ മസ്ജിദ് മീക്കായിൽ എന്നൊരു പള്ളിയുണ്ട്. മീക്കായിൽ പള്ളി, മീക്കായിൽ മസ്ജിദ്. എന്താണ് ആ പള്ളിക്ക് അങ്ങനെ പേര് കിട്ടാൻ കാരണം? ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, എവിടെ എവിടെ കായൽപട്ടണം മസ്ജിദ് മീക്കായിൽ എന്ന് പറയുന്ന പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അജ്ഞാതനായ വ്യക്തി അവിടെ വന്നു. വിദ്യാർത്ഥികൾക്കൊന്നും അറിയില്ല, അറിയാത്ത ഒരാൾ അവിടെ വന്ന് ദർസ് കഴിയുന്നവരെ ഇരുന്നു. നമ്മളിവിടെ ദർസ് നടത്തുമ്പോൾ സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നു ഞാൻ. അപ്പം ആ ദർസിൽ ഒരാൾ, അറിയാത്തൊരാൾ വന്നിരുന്നാൽ നമ്മൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇവിടെയുള്ള മുത്താലിമീങ്ങളെ തന്നെ എല്ലാവരെയും എനിക്ക് മനസ്സിലാവില്ല, ഇവിടെയുള്ള ആളാണോ പുറത്തുനിന്ന് വന്ന ആളാണോ എന്ന് മനസ്സിലാവില്ല. അത്രയും അധികം മുത്താലിമീങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ ഈ സദസ്സിൽ നല്ല ഒരു ചെറുപ്പക്കാരൻ, കറുത്ത മുടി, വെളുത്ത വസ്ത്രം, ഇതെല്ലാം ധരിച്ചുകൊണ്ട് ഒരാൾ വന്നിരുന്ന് ദർസ് കഴിയുന്നതുവരെ, ക്ലാസ് കഴിയുന്നതുവരെ കേട്ടു. ക്ലാസ് കഴിഞ്ഞ് കുട്ടികളൊക്കെ എഴുന്നേറ്റ് പോയപ്പോൾ ഇദ്ദേഹം സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ അടുക്കലേക്ക് അടുത്തു വന്നു. അടുത്തു വന്നിട്ട് അവർ തമ്മിൽ എന്തോ സുകാര്യം പറയുന്നത് കാണുന്നു. ദൂരെ നിന്ന് മുത്താലിമീങ്ങൾ നോക്കുകയാണ്, ഇത് ആരാണ്, അറിയപ്പെടാത്ത ഒരാളുമായി നമ്മൾ ഉസ്താദ് നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, ഈ ആൾ ആരാണ് എന്നിങ്ങനെ ദൂരെ നിന്ന് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആളിനെ പിന്നെ കാണാനില്ല. സുബ്ഹാനല്ലാഹ്, അത്ഭുതം. ഉടനെ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളടുക്കൽ വന്നിട്ട് മുത്താലിമീങ്ങൾ ചോദിച്ചു, ശൈഖവറുകളെ, ഇന്നൊരു പുതിയ ആളെ കണ്ടല്ലോ, ഞങ്ങളുടെ ഇടയിൽ പരിചയമില്ലാത്ത ഒരു അന്യ വ്യക്തിയെ കണ്ടു, അദ്ദേഹം ദർസിൽ വന്ന് ഹാജരായി, ദർസ് കഴിഞ്ഞപ്പോൾ നിങ്ങളും അദ്ദേഹവുമായി എന്തോ സുകാര്യം പറയുന്നത് കണ്ടു. ആരായിരുന്നു അത്? അതാ പറയുന്നു, വഹിൽ മുഹയ്യറ മീക്കാല മസ്ജിദഹു വഹൗലഹു ഫുഖഹ സദഖത്തുല്ലാഹി ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളെ ദർസിൽ വന്നത്
മീക്കായിൽ അലൈഹിസ്സലാം എന്ന മലക്കാണ് ആ മീക്കായിലിനെ വിളിപ്പിച്ചതാണ്. എന്താണ് വിളിപ്പിക്കാൻ കാരണം? ഇടി, മിന്ന്, കാറ്റ്, മഴ ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് മീക്കായിൽ അലൈഹിസ്സലാം എന്ന മലക്കാണ്. കായൽ പട്ടണത്തും പരിസരത്തും എവിടെയും വെള്ളമില്ലാതെ മഴയില്ലാതെ വളരെ വിഷമത്തിലായിരുന്നു. അതുകൊണ്ട് മഴ വേണമെന്ന് പറയാൻ, അദ്ദേഹത്തിന് മഴ വേണമെന്ന് ആവശ്യപ്പെടാൻ മീക്കായിൽ അലൈഹിസ്സലാമിനെ സദസ്സിലേക്ക് വരുത്തുകയുണ്ടായി. സദസ്സിലേക്ക് വരുത്തിയിട്ട് മഴ വേണമെന്ന് പറഞ്ഞു, കൊടുക്കാമെന്ന് പറഞ്ഞു. അടുത്ത സമയം തന്നെ മഴ വർഷിച്ചു പോയി. ഇങ്ങനെയാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കള് മലക്കളെ വിളിച്ചിട്ടും പറയും, അല്ലാതെയും പറയും, പല നിലക്കും അവർ പറയും. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഞുമനേക്കാട് ഉസ്താദ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. മഴയില്ലാതെ വിഷമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ദ്വാരക്കാൻ വേണ്ടി ആളുകൾ വന്നാൽ 100 രൂപ കൊണ്ടുവന്നു തരും. 100 രൂപ്യൻ്റെ ഒരു നോട്ട് ഇവിടെ വെക്ക് എന്നാ ഞാൻ ദ്വാരക്കാന്ന് പറയും. അന്ന് 100 രൂപ വലിയ സംഖ്യ അല്ലേ? 100 രൂപ കൊടുത്ത് അത് മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിനൊരടിയടിച്ചിട്ട് അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹ് എൻ്റെ കുട്ടികളെയും മക്കളെയും ഒന്നും പോറ്റാൻ, അവർക്ക് അരി വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് ഞാനിവരോട് 100 രൂപ ചോദിച്ചത്. ഞാനിതെടുക്കണോ എടുക്കണ്ടേ? ഞാൻ ഇത് എടുക്കണമോ എടുക്കണ്ടേ? എടുക്കണമെങ്കിൽ മഴ പെയ്യിപ്പിച്ചു തരണം. മഴ കിട്ടിയാൽ ഞാൻ എടുക്കും, അല്ലെങ്കിൽ എടുക്കാണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് മഴ പെയ്യിപ്പിച്ച ഉസ്താദുമാരും മൗലിയാക്കളും സ്വാലിഹീങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അവരുടെ വർക്കത്ത് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ മർക്കസ് ഉസ്തഖാഫത്തി സുന്നിയ എന്ന ഈ സ്ഥാപനത്തിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിക്കണോ? 100,000 വിദ്യാർത്ഥികൾ ഇപ്പോൾ മർക്കസിൻ്റെ കീഴിൽ ഇന്ത്യ രാജ്യത്ത് പഠിക്കുന്നുണ്ട്. കേരളത്തിന് മാത്രമല്ല, കാശ്മീർ തൊട്ട് വെസ്റ്റ് ബംഗാൾ, യു പി, ബീഹാർ, ജാർഖണ്ഡ്, ഗുജറാത്ത്, മധ്യപ്രദേശ് ഇങ്ങനെ തുടങ്ങി ഇന്ത്യ രാജ്യത്ത് മർക്കസു തഖാഫത്തി സുന്നിയയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ 100,000 വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ, എന്നിട്ട് ആ ബോർഡ് എങ്ങനെ പിരിവെടുക്കണമെന്ന് ചോദിക്കും? പിരിവെടുത്തിട്ടാണ് അത് നടത്തുന്നത്. പിരിവെടുത്തിട്ടല്ലേ കൊടുക്കാൻ കഴിയുമോ? അത് ബംഗാളിലൊക്കെ കൊടുക്കാൻ കിട്ടുന്ന പിരിവ് ബംഗാളിലൊക്കെ തന്നെ കൊടുക്കണം. അതിവിടെ ചെലവാക്കാൻ പറ്റൂല. കാശ്മീരിലൊക്കെ കൊടുക്കാൻ ആളുകൾ തരുന്ന കാശ് കാശ്മീരിലൊക്കെ തന്നെ കൊടുക്കണം. അത് മറ്റൊരു സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കിണർ കുഴിച്ചു കൊടുക്കാൻ തരുന്ന കാശ് കിണർ കുഴിച്ചു കൊടുക്കാൻ തന്നെ ഉപയോഗിക്കണം. ഭക്ഷണത്തിന് തരുന്ന കാശ് ഭക്ഷണത്തിന് തന്നെ ഉപയോഗിക്കണം. ഇവിടെ തന്നെ ആളുകൾ വന്നാൽ മർക്കസിന് മൊത്തമായി തരുന്നവരുണ്ട്,
യതീം ഖാനക്ക് പ്രത്യേകമായി തരുന്നവരുണ്ട്, ഹിഫ്ളുൽ ഖുർആനിന് സ്വന്തമായി തരുന്നവരുണ്ട്, ശരീഅത്ത് കോളേജിലേക്ക് സ്വന്തമായി തരുന്നവരുണ്ട്. അങ്ങനെ ഓരോന്നും വക മാറാതെ ചെലവഴിച്ചുകൊണ്ട് കൃത്യമായി നടത്തി വരുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിങ്ങനെ നടത്തുകയാണ്. അല്ലെങ്കിൽ 100,000 വിദ്യാർത്ഥികൾ എങ്ങനെ നമ്മളെ ഈ മർക്കത്തിൻ്റെ കാരന്തൂരുമായി ബന്ധപ്പെട്ട് തന്നെ 10,000-20,000 കുട്ടികൾ പൂനൂരും കൊയിലാണ്ടിയിലും കോഴിക്കോടും ഇവിടെയുമായിട്ട് പഠിക്കുന്നുണ്ട്. 100,000 ഏകദേശം 100,000 വിദ്യാർത്ഥികൾ കഴിഞ്ഞ കാലത്ത് ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട്, പഠിച്ച് പുറത്തിറങ്ങിപ്പോയിട്ടുണ്ട്. ഇതെന്തൊരു കറാമത്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? ഇതെന്തൊരു കറാമത്താണെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടേ. നമ്മളിങ്ങനെ സാധുക്കൾ ഇവിടെ ഇരിക്കുന്നതെന്നല്ലാതെ നമുക്കെന്താണ് കഴിവ്? അപ്പോ എത്രയോ ശത്രുക്കൾ അവിടെ കാശ് നിറഞ്ഞു കിടക്കുകയാണ്, അവിടെ കൊടുക്കണ്ട, സംഭാവന കൊടുക്കണ്ട, അത് വേണ്ട ഇത് വേണ്ട എന്നിങ്ങനെയൊക്കെ പറയാൻ കുറച്ചാളുകൾ അപ്പുറത്തുണ്ടായാലും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നല്ല ജനങ്ങളായ ആളുകൾ ഈ സ്ഥാപനത്തിലുള്ള അടുത്ത് വരിക. കുട്ടികളെ, നിങ്ങൾ മർക്കസിൽക്ക് പോയി പോകരുത് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയിട്ട് ഈ കൊല്ലം കുട്ടികൾ വന്നതുപോലെ ഇതിൻ്റെ മുമ്പ് ഒരു കൊല്ലത്തിൽ വന്നിട്ടില്ല. ഈ കൊല്ലമാണ് ഏറ്റവും അധികം കുട്ടികൾ വന്ന സ്ഥലം കൊല്ലം. എന്നിട്ട് തന്നെ പരീക്ഷയിൽ പാസ്സാകാത്ത കുട്ടികൾ തിരിച്ചുപോയി, നമ്മളെ ക്ലാസ്സിൽ എടുക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ തിരിച്ചയച്ചു, മക്കളെ അടുത്ത കൊല്ലം നമുക്ക് ചേരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയച്ചു. ചിലരെ അവരുദ്ദേശിച്ചതിൻ്റെ താഴെ ക്ലാസ്സിൽ ചേർത്തു. ഇതെന്തൊരു കറാമത്താണ്! ഇത് തന്നെ പോരെ കറാമത്തിന്. കറാമത്ത് എന്ന് പറഞ്ഞാൽ ആകാശത്ത് കൂടെ നടക്കല് മാത്രമൊന്നുമല്ല, ആകാശത്ത് കൂടെ പാറി നടക്കലും വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കലും ഇത് മാത്രമല്ല, കറാമത്ത്. അപ്പോ ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി ഖുദ്ദസല്ലാഹു സല്ലല്ലാഹു, അവരാണ് ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം. സ്ഥലം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടും, കോഴിക്കോട്ട് നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടോ വഴിയിൽ വെച്ചിട്ട് സ്ഥലം കാണും. ഒരു 10-30 സ്ഥലം പോയി അന്വേഷിച്ച് എവിടെയും കിട്ടാതെ നിരാശപ്പെട്ട് അവരെ പോയി കണ്ട് പറഞ്ഞപ്പോൾ, നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിക്കോ, മർക്കത്തിന് വെച്ച സ്ഥലം പോണ വഴിക്ക് കാണും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞയച്ചു. ഞാനും അവേലത്ത് സെയ്ദ് അബ്ദുൽ ഖാദിർ അഹദൽ തങ്ങളവരുകളും കൊടുവള്ളി കുഞ്ഞമ്മദ് അധികാരി കുഞ്ഞമ്മദ് ഹാജി അവരുകളും മുണ്ടോളി ഹൈദർ ഹാജി സെയ്ദ് ഫളൽ പൂക്കോയത്തങ്ങൾ തുടങ്ങിയ ഈ ആളുകളോട് പറഞ്ഞു കിട്ടൂ. വരുമ്പോഴാണ് ഇവിടെ തേക്കിൻ്റെ ചോട്ടിൽ വലിയൊരു ബോർഡ്, സ്ഥലം വിൽപ്പനക്കുണ്ട്. അങ്ങനെ ആ ബോർഡ് വന്ന് ഇങ്ങോട്ട് ചൂണ്ടിയുണ്ട്. അത് വന്ന് നോക്കി ഈ കാണുന്ന നമ്മൾ ഇന്നിരിക്കുന്ന സ്ഥലം അന്ന് തന്നെ കച്ചവടമാക്കി അടുത്ത ദിവസം തറക്കല്ലിട്ടു. രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തറക്കല്ലിട്ട് അങ്ങനെ ഇതിൻ്റെ വളർച്ച കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യൻ്റെ പുറത്തുമുള്ള 100,000-ന് ഔലിയാക്കൾ, ആലിമീങ്ങൾ,
സയ്യിദന്മാർ സാലിഹീങ്ങൾ ഇവിടെ സന്ദർശിച്ചു പോയി, ഇവിടെ വിസിറ്റ് ചെയ്തു പോയി, അവരൊക്കെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്ത് എല്ലാ സ്ഥലത്തും മർക്കസ് അറിയപ്പെട്ടു പോയി. അറബ് രാഷ്ട്രങ്ങളിൽ എവിടെ സമ്മേളനങ്ങൾ നടന്നാലും അവിടെയൊക്കെ പോകാൻ സാധുക്കളായ ഞങ്ങൾക്ക് ക്ഷണം കിട്ടുന്നു. ചിലത് പോകുന്നു, ചിലത് പോകുന്നില്ല. അങ്ങനെ ഈ ഒരു കറാമത്ത്, ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാൻ്റെ കറാമത്ത് തന്നെ കോഴിക്കോട്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ആരോടും സംസാരിക്കാത്ത സമയമുണ്ടായിരുന്നു. ഞാൻ കാണാൻ പോയപ്പോൾ എന്നോട് സംസാരിച്ചു. രാത്രി സമയത്ത് എത്രയോറക്കാത്ത് ഇങ്ങനെ നിക്കരിച്ച് 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 നേരം വെളുക്കുന്നത് വരെ നിക്കരിച്ച്, നേരം വെളുത്ത് സുബയായി, സുബൈ നിക്കരിച്ചിട്ട് ഒറ്റ കടത്തം, ആ കടത്തം ഉറങ്ങി കഴിഞ്ഞിട്ടതൊരു 10 മണി 11 മണിക്ക് അവിടുന്ന് എഴുതിയിട്ട് ദുഹാ നിക്കരിച്ച്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ പറയുന്നൊക്കെ, അവിടുന്ന് പിന്നെ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് സംസാരിച്ച് ലോകത്തുള്ള പല വാർത്തകളും സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങളെയും നിങ്ങൾ നിങ്ങളുടെ ഈ വഴിയിലേക്ക് എന്തുകൊണ്ടാണ് ചേർക്കാത്തത്? ഞങ്ങളെയും ചേർക്കണം നിങ്ങളെ വഴിയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ കിടക്കുന്ന കിടത്തത്തിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റിരുന്ന് ആര് പറഞ്ഞു നിങ്ങൾ നമ്മളെ വഴിയിലല്ലാന്ന്? തീർച്ചയായും നമ്മളെ വഴിയിലാണ്. പക്ഷേ ഞങ്ങൾ ഖദർ അലൈഹിസ്സലാമിൻ്റെ മാർഗമാണ്, നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മാർഗമാണ്. അതുകൊണ്ട് നിങ്ങൾ പോകണം, നിങ്ങൾ ഓതി പഠിക്കണം, പഠിപ്പിക്കണം, പള്ളിയുണ്ടാക്കണം, മദ്രസയുണ്ടാക്കണം, ദർസ് നടത്തണം. ഒറ്റ പറച്ചിൽ എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് നമുക്ക്, നിങ്ങൾ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് പള്ളി ഉണ്ടാക്കണം, ദർസ് ഉണ്ടാക്കണം. സുബ്ഹാനല്ലാഹ്, 3000 പള്ളി ഉണ്ടാക്കാൻ മർക്കസ് സഖാഫത്തി സുന്നിയക്ക് കഴിഞ്ഞു. ഇന്ത്യ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിലായി ഉണ്ടാക്കാൻ സാധിച്ചില്ലേ? ഇതെല്ലാമാണ് ബഹുമാനപ്പെട്ടവരുടെ കറാമത്തായി ഞാൻ കാണുന്ന വലിയ കറാമത്ത്. വേറെ പല കറാമത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് വലിയ കറാമത്താണ്. ഇൽമ് പ്രചരിപ്പിക്കാൻ, ഇൽമ് ലോകത്ത് നടത്താൻ അതിൻ്റെ തൗഫീഖ് കിട്ടുക, അത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു തആല നമ്മൾക്കെല്ലാവർക്കും ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകി തരുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, നമുക്ക് ദ്വാരം നീട്ടി വേഗത്തിൽ പിരിയാം. പല ആളുകളും പോകേണ്ടവരുണ്ട്, വളരെ വേഷം വേദനയിലാണ് നമ്മൾ ഈ യോഗം. ഒരാൾ തന്നതാ, വളരെ വേദനയോട് കൂടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത്. കാരണം നമ്മുടെ പല പ്രവർത്തകന്മാരും
അപകടത്തിൽപ്പെട്ടിട്ട് മരിച്ചുപോയവരും രോഗികളായി കിടക്കുന്നവരും ഉണ്ട്. അവർക്ക് വേണ്ടി ദ്വാരക്കല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ശനിയാഴ്ച രാവിലെ വനിതാ ക്ലാസ് കൃത്യമായി നടത്തി വരുന്നുണ്ട്. ഉച്ചക്ക 2:30 മണിക്ക്, ശനിയാഴ്ച 2:30 മണിക്ക്. അത് പിന്നെ പെണ്ണുങ്ങൾക്കറിയാലായിരുന്നു സമയം. ആ വരുന്ന സ്ത്രീകളെല്ലാം ഇവിടെ ഇതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ആ സ്ത്രീകൾക്ക് അള്ളാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. എല്ലാ ക്ലാസ്സിനും വരുന്ന സ്ത്രീകൾ, ഉമ്മപങ്ങന്മാർ, അതുപോലെ റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കാൻ വേണ്ടി മാസം മുഴുവനും പത്തിരി ചുട്ട് കൊടുത്തയച്ച്, മറ്റ് ഭക്ഷണ സാധനങ്ങൾ കൊടുത്തയച്ച് സഹായിച്ച നിരവധി സ്ത്രീകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു തആല വലിയ ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ധാരാളം പുരുഷന്മാരും സ്ത്രീകളും സഹായിച്ചവരുണ്ട്. അവർക്കെല്ലാം അള്ളാഹുവെ നീ സഹായം നൽകണേ അല്ലാ. എല്ലാവരും ആമീൻ പറയണം. യതീംഖാനയിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥി അപകടത്തിൽപ്പെട്ട് ചികിത്സയിലാണ്. അള്ളാഹുവെ നീ ശിഫയായി കൊടുക്കണേ അല്ലാ, ശിഫയാക്കി കൊടുക്കണേ അല്ലാ. കുല്ലിയയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഉമ്മക്ക് സുഖമില്ല, നീ സുഖമാക്കി കൊടുക്കണേ അല്ലാ. വനിതാ ക്ലാസ്സിലെ വളണ്ടിയറുടെ ഭർത്താവ് ഇന്നലെ മരണപ്പെട്ടു പോയി. അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ആണ്ട ദിവസം കൂടിയാണ് ഇന്ന്. അള്ളാഹു അവർക്ക് ദർജനയേറ്റി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കീഴ്ച്ചേരി ഒരു പള്ളി ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് അതിൻ്റെ സ്ഥലം വാങ്ങാനും എല്ലാത്തിനും അധ്വാനം ചെയ്തിരുന്ന ഷുക്കൂർ എന്നൊരു ചെറുപ്പക്കാരൻ ഇന്നലെ ആക്സിഡൻ്റ് പെട്ട് വളരെയധികം സീരിയസ് രോഗത്തിലാണ്. നിങ്ങളിത് വരക്കണം. അള്ളാഹുവെ ആ ഷുക്കൂറിന് ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ശിഫയാക്കി കൊടുക്കണേ അല്ലാ. മുനീർ സഖാഫി ഓർക്കാട്ടിരിയുടെ കുട്ടി മിംസ് ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ശ്വാസതടസ്സം മാറ്റിക്കൊടുക്കണേ അല്ലാ. പാറക്കടവ് നെല്ലാട്ട് അഹമ്മദ് ഹാജി അസുഖമായി ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവെ നീ സുഖമാക്കി കൊടുക്കണേ അല്ലാ. കാശ്മീരിലെ വളരെയധികം വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കേൾക്കുന്നു. അവിടെ കൊലയും വെടിവെപ്പും പ്രശ്നങ്ങളുമായി നടക്കുന്നു. അള്ളാഹു അതെല്ലാം സലാമത്താക്കി കൊടുക്കട്ടെ. ഞാൻ ദ്വാരക്കുന്നു. ഇവിടെ അടുത്ത സമയത്തായി മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ കുറ്റിയിൽ അന്തുറു ഹാജി, അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും മർക്കസിന് വേണ്ടിയായിരുന്നു. മർക്കസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിലും ഉണർച്ചയിലും പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അർഹമുർ റഹീമെ, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. അതുപോലെ കടവത്തൂർ നരിയൂക്കൽ അഹമ്മദ് ഹാജിയുടെ മകനും ഭാര്യയും രണ്ടുപേരും അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയി. അല്ലാ റഹമുറായി മാ റബ്ബെ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ.
ജീവിച്ചിരിക്കുന്നവർക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ. ഇവിടുത്തെ ബാക്കിയുള്ള മക്കൾ ഇവിടെ സംഭാവനയുമായി അരിയുമായി വന്നിട്ടുണ്ടെന്ന് മുഹമ്മദ് സക്കാഫി പറയുന്നു. അർഹമുറായ്മ അതെല്ലാം സ്വീകരിക്കണേ അല്ലാ. സഫീർ കല്ലുകൊത്തിയായി അലിഹാജിയുടെ മകൻ സഫീർ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടുപോയി. അർഹമുറാഹിമായ റബ്ബെ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാ. കുരുക്കിലാട്ട് അഹമ്മദ് മുസ്ലിയാർ ടി എൻ കുഞ്ഞബ്ദുള്ള ഹാജിയുടെ പിതാവ് അഹമ്മദ് ഹാജി എല്ലാവരും മരിച്ചുപോയി. അല്ലാഹു അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അതുപോലെ ഇന്ന് മരണപ്പെട്ട പാറക്കടവ് മൂസ അല്ലാഹു തല പുറത്തു കൊടുക്കട്ടെ. ഹാരിസ് മേപ്പാടി പിന്നെ നമ്മുടെ മർക്കസിൻ്റെ അയൽവാസിയായ മൂസ ഹാജി എന്ന ആൾ അടുത്ത ദിവസം മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തല അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. കാര്യാട്ട് കുഞ്ഞമ്മദ് ഹാജി നമ്മുടെ താപനത്തിൻ്റെ കടാഞ്ചിയാൾ തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്. സുഖമാക്കി കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട മാപ്പു മുസ്ലിയാരുടെയും ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ അസം മുസ്ലിയാരുടെയും ആണ്ട് ദിവസമാണ്. അവർക്കും നീ ദർജന ഏറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും ദർജന ഏറ്റി കൊടുക്കണേ അല്ലാ. നമ്മുടെ സ്കൂൾ ബിൽഡിങ്ങിന് വേണ്ടി 1000 ചാക്ക് സിമെന്റ് സംഭാവന പറഞ്ഞ സുലൈമാൻ ഹാജി, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ദർജന ഏറ്റി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് കച്ചവടത്തിലും ജോലിയിലും വർക്കത്തിലും ഏറ്റി കൊടുക്കട്ടെ. 1001 ചാക്ക് സിമെന്റ് അത് 500,000 റുപ്യ ഇന്നലെ വാഗ്ദത്തം ചെയ്ത ഇബ്രാഹിം ഹാജി കാപ്പാട്, അല്ലാഹു അദ്ദേഹത്തിൻ്റെ രോഗം സിമയാക്കി കൊടുക്കട്ടെ. ബിസിനസ്സിൽ ലാഭവും വർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. പിന്നെ വേറൊരാൾ 1,00,000 റുപ്യ ചെയ്തു, അവർക്ക് അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. ഇനിയെല്ലാം പൈസ വേണം, എല്ലാവരും തന്നാലേ നമ്മൾക്ക് വാങ്ങാം. ഒരു ബെയ്ത്ത് എല്ലാം പോകണം. നിങ്ങളെല്ലാവരും മെല്ലെ ശ്രദ്ധിച്ച് ചെല്ലണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله. نحمد الله المجيب كل دعوات لنا, لا لنا رب سواه, إنه البر العلي. لا إله illallahu, la ilaha illallahu, la ilaha illallahu, muhammadur rasulullah. bhoomi meede paabiyai vaaniduna njangale ശൈഖുനാ മടവൂരിനാലെ ഖബലേഗ് റബ്ബനാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله. دنيا بننا മോഹമാൽമ നം കറുത്ത ഞങ്ങളെ ശൈഖുന മടവൂരിനാലെ കബലേഗ് റബ്ബന. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു
عليك يا حبيب الله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبر ولي لا إله إلا الله لا إله إلا الله الله لا إله إلا الله محمد رسول الله سلما إيماننا من اللاعين وشره حال فرقة روحنا بل أسعدنا بالولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إننا نأتي إليكم للإزاحة ما بنا شدة ثم آفة يا شيخنا مدبر ولي الصلاة والسلام عليك يا رسول الله الله الصلاة والسلام عليك يا حبيب الله إدك ميرو قبر الينغل أدكي مودو ناليلا قطب العالم شيخنا عندي قبلك ربنا الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ربنا اجمع كلنا في دار جنة النعيم بشفاعة سيد الكونين فضلا يا ولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ربي صلي على الرسول سيد الرسل الكرام مع سلام دائم والآلي يا من هو جلي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله بسمي إله قادر مقتدر قاهر
لكل غاو غادر من العتاه الظالمين. يا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله، محمد رسول الله. وكل باغ مارد وفاجر معاند، وكل طاغ حاسد من البغاة المفسدين. لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله. يا لطيفا لم يزل ألطف بنا فيما نزل، إن لطيف لم تزل ألطف بنا والمسلمين. به به نستنصر، به به نقتدر، بسيف بطش نقهر أعداءنا المعاندين. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم تزل ألطف بنا والمسلمين. والحمد دلبا سرمدا ودائما مؤبدا، وليس يحصى عددا لله رب العالمين. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم يزل ألطف بنا والمسلمين. سبحان من عز وجل بار الأمانة والأجل، قضى لكل بالأجل من سائر الخلق أجمعين. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم تزل ألطف بنا والمسلمين. نسألك رفع الوباء بسر طه المجتبى، والآل أرباب العبابة صحبه المجاهدين. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيفا لم تزل ألطف بنا والمسلمين. والتابعين الأسقياء والعابدين الأولياء الزاهدين الأتقياء المصلحين المحسنين. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم تزل ألطف بنا والمسلمين. من مال الغابر كالشيخ عبد القادر، من خص بسرائر بين العباد الصالحين. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم يزل ألطف بنا والمسلمين. ربك فينا شر العدا، وخذهم باب الددا، واجعلهم لنا فدا عبرة للناظرين. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم تزل ألطف بنا والمسلمين. يا ربي شتت شملهم، يا ربي فرق جمعهم، يا ربي قلل
عدهم واجعلهم في الغابرين. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم تزل ألطف بنا والمسلمين. ولا تبلغهم مراد ونارهم تصبح رمر، بكافها يا عين صاد في الحال ولو خائبين. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم تزل ألطف بنا والمسلمين. وشر كل ماكن وخائن وغادر وعائن وساهر، وشر كل المؤذين. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم تزل ألطف بنا والمسلمين. من معتد وغاصب ومفتر وكاذب وفاجر وعائب وحاسد والشامت. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم تزل ألطف بنا والمسلمين. يا ربنا يا ربنا يا ذا البهاء وذا الثناء وذا العطاء وذا الغنى، أنت مجيب السائلين. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم تزل ألطف بنا والمسلمين. يسر لنا أمورنا واشرح لنا صدورنا واستر لنا عيوبنا، فأنت بالستر قمين. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم تزل ألطف بنا والمسلمين. واغفر لنا ذنوبنا وكل ذنب عندنا، وامنم بتوبة لنا، أنت حبيب التائبين. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم يزل ألطف بنا والمسلمين. بجاه سيدنا الرسول والحسنين والبتول والمرتضى أبي الفهول وجاه جبريل الأمين. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم تزل ألطف بنا والمسلمين. ثم الصلاة والسلام على النبي خير الأنام وآله الغر الكرام وصحبه والتابعين. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم يزل ألطف بنا والمسلمين. يا كافي البلاء اكفنا البلاء قبل نزوله من السماء يا الله. يا كافي البلاء اكفنا البلاء قبل نزوله من السماء يا الله. يا كافي البلاء اكفنا البلاء قبل نزوله من السماء يا الله. يا لطيفا لم يزل ألطف بنا فيما نزل، إنك لطيف لم تزل ألطف بنا والمسلمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم
ഇവിടെ സദസ്സിൽ വന്ന ഒരു സഹോദരി വലിയൊരു സംഖ്യ കൊടുത്തയച്ചിട്ടുണ്ട്. മുറാദ് ഹാസിലാവാൻ ദുആശയം പറഞ്ഞിട്ടുണ്ട്. കൊട്ടപ്പുറം പള്ളിക്ക് വേണ്ടി സ്ഥലം സംഭാവന ചെയ്ത മാനു ഹാജിയുടെ ഉമ്മ ഇന്നലെ മരണപ്പെട്ടു. അബൂബക്കർ സഖാഫി ഉച്ചാരക്കടവ് ക്യാൻസർ രോഗിയാണ്. ദുആശയം പറഞ്ഞിട്ടുണ്ട്. വലിയൊരു മാനസിക പ്രശ്നമുള്ള സഖാഫി ദുആശയം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം സഖാഫി കഴിഞ്ഞ റമദാനിൽ മരണപ്പെട്ടതാണ്. അതുപോലെ റമദാനിലും മറ്റും മർക്കസിനെ വലിയ സംഖ്യ തന്ന് സഹായിച്ച ഒരുപാട് ആളുകളുടെ എല്ലാവർക്കും വേണ്ടി ഈ സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والنار. അമ്പലക്കണ്ടിയിൽ ഒരു പ്രവർത്തകൻ മെഡിക്കൽ കോളേജിൽ അബോധാവസ്ഥയിലാണ്. അപകടം പറ്റിയിട്ട് ദുആശയം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അർസാനി അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇന്നി വാഫീ റഹ്മഹു വയുകാഫി മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗി ലജലാലി വജഹിക വഅദീമ സുൽത്താനിക സുബ്ഹാനക ലാ നഹ്സീ സനാഅൻ അലൈക أنت كما أثنيت على نفسك فلك الحمد والتاثر الله. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا محمد ولمون والصلاة. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الحمد لله رب العالمين. آمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات
وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل على سيدنا محمد سدرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاصطفائية صاحب القبضة الأصلية والبهجة السنية والرتبة العلية من اندرجت النبيون تحت لوائه وهم منه إليه. وصل وسلم على سيدنا محمد عدد ما خلقت ورزقت وأحييت وأمت إلى يوم تبعث من أفنيت. وسلم تسليما كثيرا والحمد لله رب العالمين. اللهم أوصل وبلغ ثواب ما قرأناه من القرآن العظيم وما صليناه هدية منا إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه الطاهرات وأمهات المؤمنين وذرياته وأهل بيته إلى يوم الدين وإلى حضرات أصحابه المدنيين والوحديين وسائر الصحابة أجمعين. اللهم وإلى حضرات الأئمة الأربعة المجتهدين وجميع الأولياء والصالحين. اللهم خصوصا إلى حضرة شيخنا وسندنا وملاذنا القطب الرباني والغوث الصمداني الشيخ محيي الدين عبد القادر الجيلاني. اللهم وإلى حضرة شيخنا وسندنا سلطان الأولياء العارفين السيد أحمد الكبير الدفاعي وإلى حضرة شيخنا وسندنا شيخ المشايخ الشيخ إبراهيم الدسوقي وإلى حضرة شيخنا تاج الأولياء ملجأ الفقراء السيد أحمد البدوي وإلى حضرة شيخنا وسندنا قطب الأولياء أبي الحسن الصادري. اللهم وإلى حضرة شيخنا وسندنا وملاذنا ملك الهند خاجة معين الدين التستي الجميل. اللهم وإلى حضرة شيخنا شاه الحميد عبد القادر ميران الناقوري وإلى حضرة شيخنا سلطان شهيد إبراهيم باطش الأربدي وإلى حضرة ولده أبو طاهر المدني وإلى حضرات سائر الشهداء والأعوان معهم يا أرحم الراحمين. اللهم وإلى حضرة ولي الله الحكيم داوود المتفتي. اللهم وإلى حضرة شيخنا نطهر عالم باطشا. اللهم قدس أسرارهم وانفعنا بعلومهم يا رب العالمين. اللهم وإلى حضرة من اجتمعنا هؤلاء بسببه وطلبنا القرآن لأجله ملاذنا ومرجعنا ومرشدنا الشيخ محمد أبو بكر المدوري قدس الله سره. اللهم وإلى حضرات مولى الدويلة قطب الزمان السيد علوي المنبرمي. اللهم وإلى حضرات سائر الأولياء المدفونين في هذه البلدة وحواليها. اللهم وإلى حضرات جميع الأولياء من مشارق الأرض إلى مواربها صغيرا وكبيرا ذكرا وأنثى أحياء وأمواتا أجمعين يا رب العالمين. اللهم زد لهم فضلا لنا فضلهم وشرفا لنا شرفهم وكرامة لنا كراماتهم. اللهم حافظ علينا من بيوضاتهم وأسرارهم ومددهم ونصرتهم يا أرحم الراحمين. اللهم وإلى حضرات آبائنا وأمهاتنا
وأجدادنا وجداتنا وعمامنا وعماتنا وأخوالنا وخالاتنا وإخوتنا وأخواتنا وسائر أقاربنا وأصحابنا. اللهم وإلى حضرات جميع المؤمنين والمؤمنات آمين. اللهم اجمع بيننا وبينهم في دار السلام في جوار حبيبك سيدنا محمد صلى الله عليه وسلم. اللهم يا ربي بجاه نبيك المصطفى ورسولك المرتضى طهر قلوبنا من كل وصف يباعدنا عن مشاهدتك ومحبتك، وأحينا وأمتنا على السنة والجماعة والشوق إلى لقائك يا ذا الجلال والإكرام. آمين. اللهم لا تدع لنا ولمن أوصانا بالدعاء ولمن عاننا ولمن أحبنا ذنبا إلا غفرته. آمين. ولا عيبا إلا سترته. آمين. ولا هما إلا فرجته. آمين. ولا كربا إلا نفضته. آمين. ولا عدوا إلا دمرته. آمين. ولا غائبا إلا رددته. آمين. ولا مسجونا إلا خلصته. آمين. وأخرجته من السجن يا رب العالمين. آمين. ولا حاجة من هوائج الدنيا والآخرة. آمين. يا لك رضا ولنا فيها صلاح. آمين. إلا قضيتها ويسرتها. آمين. وأسبابها يا رب العالمين. آمين. اللهم يسر عسيرنا. آمين. وسخر أمورنا. آمين. وحصل مرادنا. آمين. وقض حوائجنا. آمين. واسفنا واسف مرضانا. آمين. وارحمنا وارحم موتانا. آمين. يا أرحم الراحمين. آمين. ارحم الراحمة يا ملك الملوك يا رحمنا يا رب. ഒരുമിച്ചുകൂടിയ എല്ലാ പുരുഷന്മാർക്കും ഇതിൻ്റെ പിന്നിൽ തളിച്ചുകൂടിയ സ്ത്രീകൾക്കും എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളയുടെ നോട്ടം ഞങ്ങളിലേക്ക് ഇട്ടു തരണേ അല്ലാ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടവും ഞങ്ങളിലേക്ക് നൽകണേ അല്ലാ. അർഹമുർ റഹീമേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ, പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ, ഞങ്ങൾ നേരത്തെ പേര് പറഞ്ഞു, പറഞ്ഞവരും പറയാത്തവരും, അവർക്ക് മുഴുവനും നീ പുറത്തു കൊടുക്കണേ അല്ലാ. പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ സർവ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. വളർത്തവനെ, ഞങ്ങളുടെ സദസ്സിൽ എപ്പോഴും വരാറുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ, നമ്മുടെ രാമനാട്ടുകര ഇമ്പിച്ച് കൊഴട്ടി ഹാജി, അതുപോലെ കുന്നമംഗലത്ത് മായിൻ ഹാജി തുടങ്ങിയ ആളുകൾ, അവർക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. മെഡിക്കൽ കോളേജിൽ കിടക്കുന്നവരും മറ്റ് ആശുപത്രികളിൽ കിടക്കുന്നവരും അല്ലാത്തവരുമായി ഞങ്ങളുടെ ഒരുപാട് പ്രിയക്കാർ വളരെ ബുദ്ധിമുട്ടുന്ന രോഗത്തിലുണ്ട്. നീ ശിഫ കൊടുക്കണേ അല്ലാ. നീ ശിഫ കൊടുക്കണേ അല്ലാ. മരിച്ചുപോയവരുടെ കബറിന് സ്വർഗതോപ്പാക്കണേ അല്ലാ. അർഹമുർ റഹീമേ, ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ ലഹദൽ അവേലത്ത് തങ്ങളവരുകളും, സയ്യിദ് ഫദ്ല് തങ്ങൾ, സയ്യിദ് ജബലുല്ലൈലി തങ്ങൾ, അതുപോലെ ഹുസൈൻ ഷിഹാബ് തങ്ങൾ തുടങ്ങിയവരും, ബഹുമാനപ്പെട്ട സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഹൈദരാജ് തുടങ്ങിയവരും, അവർക്കെല്ലാവർക്കും ഇതിൻ്റെ ഈ മജ്ലിസിന്റെ ഹുർമത്ത് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ അവർകൾ, അതുപോലെ ഇ കെ മുഹമ്മദ് ദാരിമി, അവർക്കെല്ലാവർക്കും നീ ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഇ കെ മുഹമ്മദ് ദാരിമി, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബാബ മുസ്ലിയാർ, അവർക്കെല്ലാവർക്കും ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാ. അവരെ കബറിനെ സ്വർഗതോപ്പാക്കണേ അല്ലാ. അതുപോലെ എൻ്റെ ശിഷ്യന്മാരിൽ
ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രധാനികളായി മരണപ്പെട്ടു പോയ അബൂബക്കർ കുട്ടി മുസ്ലിയാർ, അതുപോലെ സി പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയ ആളുകൾക്കും, അണ്ടോണം മൈദീൻ മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി ശിഷ്യന്മാരിൽ നിന്നും സഖാഫികളിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാരായി മരണപ്പെട്ടു പോയ എല്ലാവരുണ്ട്, അവർക്കെല്ലാവർക്കും ദർജനയേറ്റി കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ബഹറുള്ളൂരും ഉസ്താദുൽ അസാത്തീദിനും അവിടുത്തെ ശിഷ്യന്മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. അപകട മരണത്തിൽ പെടുത്തല്ലേ അല്ലാ. ഞങ്ങൾ നീ അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ. ഞങ്ങൾ ധാരാളം യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് നീ ഹിഫ്ദ് നൽകണേ അല്ലാ, ഹിർസ് നൽകണേ അല്ലാ, അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനം നീ അഭിവൃദ്ധിപ്പെടുത്തി തരണേ അല്ലാ, വളർത്തി തരണേ അല്ലാ. ഈ സ്ഥാപനത്തിന് സഹായിക്കുന്ന, സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. ഇതിനെ എതിർക്കുന്നവരുടെ എല്ലാ എതിർപ്പും നീ പരാജയപ്പെടുത്തണേ അല്ലാ. അവരെ നീ ഹായിബാക്കണേ അല്ലാ. നീ ഹായിബാക്കണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. വീടില്ലാത്ത സാധുക്കളെ സഹായിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. യതീം മക്കളെ പഠിപ്പിക്കാനും മുതാലിമീങ്ങളെ വളർത്താനും പഠിപ്പിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പഠിച്ചവരെ, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്. നിന്റെ റഹ്മത്ത് മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാ. നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ നീ എല്ലാ സമയത്തും നിന്റെ പ്രത്യേകമായ ഹിഫ്ളു തന്ന് സംരക്ഷിക്കണേ അല്ലാ. പഠിച്ചവരെ, ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, കരൾ രോഗം തുടങ്ങിയ ഭയങ്കരമായ ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പെട്ടെന്ന് അറിയാതെ രോഗങ്ങൾ വന്ന് വിഷമിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ രോഗികളുടെ രോഗം ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ശിഫയാക്കി കൊടുക്കണേ അല്ലാ. സാഹിര്യങ്ങളെ സെഹറല്ലെന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനത്തിന്റെയും കുടുംബങ്ങളുടെയും നേരെ അയക്കുന്ന എല്ലാ സെഹറുകളെയും ആ അയക്കുന്നവരിലേക്ക് തന്നെ മടക്കി കൊടുക്കണേ അല്ലാ. അവരെ അവരെ നെഞ്ചിലേക്ക് തന്നെ മടക്കണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ അവരെ നെഞ്ചിലേക്ക് തന്നെ മടക്കി കൊടുത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സർവസാഹിര്യങ്ങളെ സെഹറിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ ഹലാക്കിൽ നിന്നും, മുസീബത്തിൽ നിന്നും, ഫിത്നയിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ ദീനിന് സേവനം ചെയ്യാൻ ദീർഘ ആയുസ് തരണേ അല്ലാ. ആഫിയത്ത് തരണേ അല്ലാ. ഇസ്സത്ത് തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തം നീ നൽകണേ അല്ലാ. നിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. പ്രത്യവനെ, ഞങ്ങളെ ഈ പരിപാടി നടത്തുന്നതിന് സംഭാവന ചെയ്തിട്ടുള്ള ധാരാളം സ്ത്രീകളും പുരുഷന്മാരും എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. ബർക്കത്ത് സഖാഫത്തി സുന്നിയയിലെ യതീം മക്കളെയും മുതാലിമികളെയും പോറ്റാൻ അരിയും മറ്റ് സാധനങ്ങളും കാശും എല്ലാം തരുന്ന മുഴുവൻ ആളുകളെയും പടച്ചവനെ നീ പൊരുത്തപ്പെടണേ അല്ലാ. നീ പൊരുത്തപ്പെടണേ അല്ലാ. അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. കൃഷികളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. തൊഴിലിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. മരിച്ചവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ.
ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതും വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഹജ്ജ് പഠന ക്യാമ്പ് ഇവിടെ മർക്കസിൽ നടക്കും.